നമസ്കാരം, ഞാൻ കനുഗീത. ക്രോഷേ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന ഒരു ഹോബിയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് സമയവും പിന്നെ ഇതുപോലെ കുറച്ച് യാണും ഇങ്ങനത്തെ ഒരു ചെറിയ ഹുക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഇതുപോലത്തെ ടീ കോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലെ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ ഫോളോ ചെയ്താൽ ഒട്ടും തന്നെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഇതുപോലെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിവിടെ കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. 4 mm കോട്ടൺ യാൺ, ഒരു 3 mm ഹുക്കാണ് ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് 3 mm ഹുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റായിട്ട് വരും, അല്ലെങ്കിൽ അത് നല്ല ലൂസായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം നമുക്കിതിനൊരു മാജിക് ലൂപ്പ് എടുക്കാം. ഇതാണ് നമ്മുടെ മാജിക് ലൂപ്പ്. ഇതിൽ 2 chain ആദ്യം നമുക്ക് എടുക്കാം. ഈ മാജിക് ലൂപ്പ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഡബിൾ ക്രോഷയാണ് ഇതിൽ ചെയ്യേണ്ടത്. നമ്മൾ 2 chain ഇട്ടത് കൂടാതെ 13 double crochet നമ്മൾ ഈ മാജിക് ലൂപ്പിനകത്ത് ഇടേണ്ടുന്നത്. അങ്ങനെ മൊത്തത്തിൽ 14. ആദ്യത്തെ 2 chain കൂടെ ഒരു ഡബിൾ ക്രോഷയായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 14 double crochet നമ്മളുടെ മാജിക് ലൂപ്പിനുള്ളിലേക്ക് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇത് നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് യോജിപ്പിക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ആദ്യം നമുക്കിതൊന്ന് എണ്ണി നോക്കാം. ഇതിൽ മൊത്തം 14 ഉള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ആദ്യത്തെ ആ ചെയിൻ്റെ ഉള്ളിലേക്ക്, ആദ്യത്തെ ആ ബിയുടെ ഉള്ളിലേക്കാണ് നമ്മളിത് എടുക്കേണ്ടുന്നത്. എന്നിട്ട് ഒരു സ്ലിപ്പ് നോട്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആ മാജിക് ലൂപ്പിൻ്റെ എൻഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ ചെയിൻ 2. ഇനി അതേ ആ സെയിം ലൂപ്പിലേക്ക് തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യണം. നമ്മളിതിൻ്റെ ഓരോ ചെയിൻ്റെ ഉള്ളിലും 2 double crochet വീതമാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ 28 double crochet ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ചെയിൻ്റെ ഉള്ളിലും 2 double crochet വീതം. നമുക്കിനി ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഇത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ 28 double crochet ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മളിതിൽ ആദ്യത്തെ ആ ചെയിനിലേക്ക്, അതായത് താഴെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 3rd chain ഉള്ളിലേക്കാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പം നമ്മളുടെ 2nd round കംപ്ലീറ്റ് ആയി. വീണ്ടും ചെയിൻ 2. ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ഈ അതേ സെയിം ലൂപ്പിനുള്ളിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടെ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 2 double crochet, അടുത്ത ചെയിനിൽ 1 double crochet, അതിൻ്റെ അടുത്തതിൽ 2, അങ്ങനെ 2, 1, 2, 1 എന്ന ക്രമത്തിലാണ് നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്.
ഈ ഒരു റൗണ്ട് 2-1, 2-1 എന്ന ക്രമത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. വീണ്ടും നമ്മൾ ഇതിൻ്റെ ആ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ മുകളിൽ നിന്ന് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുത്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മൂന്ന് റൗണ്ട് കംപ്ലീറ്റ് ആയി. വീണ്ടും നമ്മൾ ചെയിൻ 2 കൊടുക്കുകയാണ്. നമ്മളുടെ ഈ ഗ്യാപ്പ് വരുന്നത്, ആ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടുള്ളത് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് ഓരോ ചെയിൻ വിട്ടിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ രണ്ട് ചെയിൻ ചെയ്യുന്നു, പിന്നെ ഈ ഗ്യാപ്പിന് വേണ്ടി നമ്മൾ രണ്ട് ചെയിനാണ് അവിടെ ലീവ് ചെയ്യുന്നത്. ഇനി ഒരു താഴത്തെ ചെയിൻ വിട്ടിട്ട് അടുത്ത ചെയിനുള്ളിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും നമ്മൾ രണ്ട് ചെയിൻ, അതാ ഗ്യാപ്പിന് വേണ്ടി ഇടുന്നതാണ്, ഒരു ചെയിൻ വിട്ടിട്ട് ഒരു ഡബിൾ ക്രോഷ്യ. ഇതിങ്ങനെ നമ്മൾ ഈ റൗണ്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. രണ്ട് ചെയിൻ ലീവ് ചെയ്യുക, താഴെ ഒരു ചെയിൻ വിട്ടിട്ട് ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി ആ ചെയിനിലെ മൂന്നാമത്തെ ചെയിനിൽ കൊണ്ടുപോയി ഇതിനെ ഒരു സ്ലിപ്പ് നോട്ട് കൊടുത്ത് യോജിപ്പിക്കും. ഒന്ന്, രണ്ട്, മൂന്നാമത്തെ ഇതിൽ അത് ആ വീടെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കാൻ കൃത്യമായും ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും സ്ലിപ്പ് നോട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ വേണം യോജിപ്പിക്കാൻ. നമുക്ക് ഒരു ഔട്ടർ റോ കൂടെ കൊടുത്താൽ നമ്മുടെ ടീ കോസ് കംപ്ലീറ്റ് ആവും. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രണ്ട് ചെയിൻ. ഇനി നമ്മൾ ആ ഹോളിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ഡബിൾ ക്രോഷ്യ. മൂന്നാമത്തേത് നമ്മുടെ ആ ചെയിൻ്റെ മുകളിലുള്ള, ആ ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള ചെയിൻ്റെ ഉള്ളിലേക്ക്, ഓരോന്നിൻ്റെയും നമ്മുടെ ആ ഡബിൾ ക്രോഷയുടെ മുകളിലുള്ള ചെയിൻ്റെ ഉള്ളിലൂടെ ഒരു ഡബിൾ ക്രോഷ്യ. ഇനി ആ നെറ്റിനുള്ളിലൂടെ രണ്ട് ഡബിൾ ക്രോഷ്യ. വീണ്ടും നമ്മളത് തന്നെ കണ്ടിന്യൂ ചെയ്യും. നമുക്കങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. Thank you.
നമ്മുടെ ലാസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ലിപ്പ് നോട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ യോജിപ്പിക്കാം. നമുക്ക് ബാക്കി വരുന്ന യാണ് ഇവിടെ വെച്ച് മുറിച്ച് മാറ്റാം. നമ്മൾ ഈ എൻഡ് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒന്നുകിൽ ആ ക്രോഷ ഹുക്ക് കൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് നമുക്ക് ഇതിനെ യോജിപ്പിക്കാം, അതല്ല എങ്കിൽ ഇതുപോലെ ഒരു നീഡിലെടുത്തിട്ട് ഈ ചെയിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ യോജിപ്പിക്കാം. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ബാക്കി വരുന്ന യാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് തുന്നി പിടിപ്പിക്കണം. ഇത് പുറത്ത് കാണില്ല, ഇതിൻ്റെ അകത്തേക്ക് അകത്തുള്ള ആ കെട്ടുകളുടെ ഇടയിലൂടെ നമ്മളിതിനേക്ക് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള യാൺ നമുക്ക് മുറിച്ച് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം പിന്നെ മാജിക് ലൂപ്പ് ഇട്ടതിൻ്റെ എൻഡ് നമ്മുടെ ആ തുടക്കത്തിൽ അവശേഷിക്കുന്നുണ്ട്. അതിനെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മുറിച്ച് മാറ്റാം. ഇത് ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനോ നൂല് അഴിഞ്ഞു വരാതെ ഇരിക്കാനോ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടീ കോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.